Namaskaram Prashasta Parinama Shastratinaya Alfred Russel Wallace in Day Idunu Ramate Janma Varshaman and Dairati Iduputti Moon Isanar Batil Shastra Sahitabrishatum Lucaim Samyuktamai Naratan Voguna Jeeva Parinamatine Uriamukham in the Kosileke Ella Patidakaleum Swagatam Jay the Volumu Edu Parinama ചിന്ത ഉണ്ടാകുമ്പോഴും നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു ഉദ്ധരണിയുണ്ട് തിയോഡോഷ്യസ് ഡോബ്സാൻസ്കിയുടെ ഉദ്ധരണിയാണിത് നത്തിങ് ഇൻ ബയോളജി മേക്സ് സെൻസ് എക്സെപ്റ്റ് ഇൻ ദ ലൈറ്റ് ഓഫ് എവല്യൂഷൻ എന്നതാണ് ആ പ്രശസ്തമായ ഉദ്ധരണി ഇതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇതാണ് പരിണാമത്തിൻ്റെ അല്ലെങ്കിൽ പരിണാമ സിദ്ധാന്തത്തിൻ്റെ വെളിച്ചത്തിലല്ലാതെ ജീവശാസ്ത്രത്തിലെ പ്രതിഭാസങ്ങൾ ഒന്നും തന്നെ നമുക്ക് അർത്ഥവത്തായി വിശദീകരിക്കുവാൻ കഴിയുകയില്ല 1973-ലാണ് ഈ തലക്കെട്ടോട് കൂടിയ ഒരു ലേഖനം അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ ആന്റി എവല്യൂഷനിസ്റ്റ്സ് അല്ലെങ്കിൽ പരിണാമ വിരുദ്ധക്കുള്ള ശക്തമായ ഒരു മറുപടിയായിരുന്നു ഈ ലേഖനം എന്താണ് ഈ ഉദ്ധരണി കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു വാക്യം കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് നോക്കാം ഡോബ്സാൻസ്കി പറഞ്ഞതിലെ പൊരുളുകളെ പറ്റിയാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ജീവലോകത്തിൻ്റെ രണ്ട് സുപ്രധാനമായ പ്രതിഭാസങ്ങളാണ് ഒന്ന് അതിൻ്റെ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ നാനാത്വം രണ്ടാമത്തേത് അതിൻ്റെ യൂണിറ്റി അല്ലെങ്കിൽ ഏകത്വം നമ്മൾ നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ പറയാറുണ്ടല്ലോ അതുപോലെ തന്നെ നാനാത്വം എന്ന് ഉദ്ദേശിക്കുന്നത് പലതരത്തിലുള്ള നാനാത്വം അല്ലെങ്കിൽ വൈവിധ്യം അത് സ്പീഷീസ് വൈവിധ്യമാകാം അല്ലെങ്കിൽ ഘടനകൾ തമ്മിലുള്ള വൈവിധ്യമാകാം അല്ലെങ്കിൽ ജീവിതശൈലിയിലുള്ള വൈവിധ്യമാകാം അങ്ങനെ ഒട്ടനവധി വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു അത്ഭുത ലോകമാണ് ജീവലോകം ഇതേപോലെ തന്നെയാണ് ഏകത്വവും ഇത്രയധികം വൈവിധ്യമുണ്ടായിട്ടും എല്ലാറ്റിനെയും യോജിപ്പിച്ചു കൊണ്ടുപോകുന്ന ഏകത്വവുമുണ്ട് നമ്മുടെ ജൈവലോകത്തിൽ ഇതിലെ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ നാനാത്വം എന്താണെന്ന് നോക്കാം നമ്മുടെ ഭൂമിയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് ഏകദേശം 1 കോടി മുതൽ 1.4 കോടി വരെ സ്പീഷീസുകളാണ് ഇതിൽ വളരെ ചെറിയൊരു ശതമാനം സ്പീഷീസുകളെ മാത്രമേ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ളൂ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ളൂ ഏകദേശം 1200,000 സ്പീഷീസുകൾ മാത്രമേ ഇതുവരെ നമുക്ക് ഡോക്യുമെൻ്റ് ചെയ്യുവാൻ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി ഇനിയും ഡോക്യുമെൻ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു ഇത്ര വലിയ വൈവിധ്യത്തെ നമുക്ക് വിശദീകരിക്കണമെങ്കിൽ അതിന് സഹായിക്കാൻ നമുക്ക് പരിണാമ സിദ്ധാന്തം കൂടിയേ മതിയാവൂ ഇതേപോലെ തന്നെയാണ് ഏകത്വവും ഇത്രയധികം വൈവിധ്യമുണ്ടായിട്ടും പല രീതിയിലുള്ള ഏകത്വവും ഈ ജീവലോകത്തിലുണ്ട് ഉദാഹരണത്തിന് RNA DNA ജനറ്റിക് കോഡ് ട്രാൻസ്ലേഷൻ മെഷീനറി എന്ന് പറഞ്ഞാൽ ജീനുകളിൽ നിന്നും പ്രോട്ടീൻ ഉണ്ടാകുന്ന പ്രക്രിയ അതിനുള്ള സംവിധാനം അമിനോ ആസിഡുകൾ പലതരത്തിലുള്ള ഉപാപചയ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ എല്ലാ ജീവികളിലും അത് അമീബയിലായാലും ബാക്ടീരിയയിലായാലും മനുഷ്യനിലായാലും ഏകദേശം ഒരുപോലെ തന്നെയാണ് അപ്പോൾ ഈ യൂണിറ്റി എങ്ങനെയുണ്ടായി ഈ ഏകത്വം എങ്ങനെയുണ്ടായി അത് വിശദീകരിക്കുവാനും നമുക്ക് പരിണാമ സിദ്ധാന്തം ഉപയോഗിച്ചിട്ട് മാത്രമേ നമുക്കതിനെ വിശദീകരിക്കുവാൻ കഴിയുകയുള്ളൂ ഇതിന് പുറമെ ഡോബ്സാൻസ്കി പറയാത്ത ഒട്ടനവധി അപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ പ്രയോഗങ്ങൾ പരിണാമശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് കുറച്ചു കാലം മുമ്പ് വരെ എല്ലാവരും കരുതിയിരുന്നത് പരിണാമശാസ്ത്രം എന്ന് പറയുന്നത് വെറുമൊരു അക്കാദമികമായ ഒരു വിഷയം മാത്രമാണെന്നാണ് അതിന് മനുഷ്യവംശത്തിന് അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല എന്ന വലിയ വിമർശനവും പരിണാമശാസ്ത്രത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ അങ്ങനെയല്ല സമീപകാലത്തായി ഒട്ടനവധി ശാസ്ത്ര മേഖലകളിൽ പരിണാമ സിദ്ധാന്തത്തെ ഉപയോഗിക്കുന്നുണ്ട് ഉദാഹരണമായി പരിസ്ഥിതി ശാസ്ത്രം പ്രകൃതി സംരക്ഷണം അല്ലെങ്കിൽ കൺസർവേഷൻ ബയോളജി അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൃഷി ആരോഗ്യം പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണം
എന്തിന്? കമ്പ്യൂട്ടർ സയൻസ് പോലും പരിണാമ സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതേക്കുറിച്ചൊക്കെയുള്ള വിശദമായ വിവരങ്ങൾ അടുത്ത ക്ലാസുകളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എത്രയൊക്കെ ഉപകാരപ്രദമായ ഈ ശാസ്ത്രം, പരിണാമശാസ്ത്രം പല വിധത്തിലുമുള്ള പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. പലതരം സംശയങ്ങളും തെറ്റിദ്ധാരണകളും പരിണാമശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവയിൽ പലതും സ്വാഭാവികമായിട്ടുള്ള സംശയങ്ങളും തെറ്റിദ്ധാരണകളുമാണെങ്കിൽ മറ്റു പലതും ബോധപൂർവം സൃഷ്ടിക്കപ്പെട്ടവയാണ്. പ്രത്യേകിച്ചും പരിണാമ വിരുദ്ധരായിട്ടുള്ള ആളുകൾ പറഞ്ഞുണ്ടാക്കുന്ന, കൽപ്പിച്ചുണ്ടാക്കുന്ന തെറ്റിദ്ധാരണകളാണ്. അത്തരം സംശയങ്ങളും തെറ്റിദ്ധാരണകളും ദൂരീകരിക്കുക എന്നതുകൂടിയാണ് ഈയൊരു കോഴ്സിൻ്റെ ലക്ഷ്യം. നമുക്കിനി ഈ കോഴ്സിൻ്റെ ഘടന എങ്ങനെയാണെന്ന് നോക്കാം. ഈ കോഴ്സിൻ്റെ ദൈർഘ്യം 10 ആഴ്ചയാണ്. ഓരോ ആഴ്ചയും ആദ്യ ദിവസം വീഡിയോ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യും. ഒന്നോ ഒന്നിലധികമോ വീഡിയോ ക്ലാസ്സുകളുണ്ടാകും. ഏകദേശം 40 മിനിറ്റുള്ള ക്ലാസ്സുകളായിരിക്കും. ഇതിന് പുറമെ വിവിധ മേഖലകളിലുള്ള വിദഗ്ധർ എടുക്കുന്ന ലൈവായിട്ടുള്ള ക്ലാസ്സുകളും ഉണ്ടാവും. അത് ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും ഉണ്ടാവുക. കൂടാതെ പഠനക്കുറിപ്പുകളും ചിത്രചാർട്ടുകളും തുടർന്നുള്ള ദിവസങ്ങളിൽ വെബ്സൈറ്റുകളിലും ഗ്രൂപ്പുകളിലും ലഭ്യമാക്കും. ആഴ്ചയുടെ അവസാനം മൂല്യനിർണയം നടക്കും, വാല്യുവേഷൻ ഉണ്ടാവും. ഇത് ഈ കോഴ്സ് സൈറ്റിൽ നിന്നും നിങ്ങളുടെ ലോഗിൻ ഉപയോഗിച്ച് മൂല്യനിർണയത്തിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. അതിൽ പാസ്സാവണമെങ്കിൽ 60% മാർക്ക് ലഭിക്കണം. അതിന് നിങ്ങൾക്ക് 2 അവസരം ലഭിക്കും. ഒരു പ്രാവശ്യം 60% കുറച്ചാണ് മാർക്കെങ്കിൽ ഒരു പ്രാവശ്യം കൂടി, ഒരു അറ്റംപ്റ്റ് കൂടി നിങ്ങൾക്ക് നടത്താവുന്നതാണ്. ഇതിൻ്റെ പുറമെ എല്ലാ ആഴ്ചകളിലും ലൈവായിട്ടുള്ള ചോദ്യോത്തര പരിപാടികളും ഉണ്ടാവും. ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഗൂഗിൾ മീറ്റിലൂടെ നേരിട്ട് പങ്കെടുക്കാം, അതല്ലെങ്കിൽ ആസ്ക് ലൂക്ക എന്ന് പറയുന്ന സൈറ്റിലൂടെയും പ്ലാറ്റ്ഫോമിലൂടെയും നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ക്ലാസ്സുകളെ പറ്റിയുള്ള ഒരു നഖചിത്രം തരാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ആഴ്ചയിൽ കോഴ്സിൻ്റെ ആമുഖമുണ്ടാകും. ജീവൻ്റെ ഉൽപ്പത്തി, കോശം ജീവൻ്റെ അടിസ്ഥാന യൂണിറ്റ്, ജീവതന്മാത്രകൾ, എനർജി മെറ്റബോളിസം, ഇത്രയും കാര്യങ്ങളായിരിക്കും ആദ്യത്തെ ഒരാഴ്ച ഉണ്ടാവുന്നത്. രണ്ടാമത്തെ ആഴ്ചയിൽ ജീവവൃക്ഷം, വർഗീകരണം, സസ്യജന്തുലോകം, ഫൈലോജനറ്റിക് ട്രീ. മൂന്നാമത്തെ ആഴ്ച ഡാർവിന് മുൻപുള്ള പരിണാമചിന്തകൾ, പ്രധാനമായും ഡാർവിൻ വാലസ് സിദ്ധാന്തം. വാലസിൻ്റെ 200-ാമത്തെ ജന്മവർഷത്തെ പറ്റിയുള്ള ക്ലാസ്, ഇത്രയും കാര്യങ്ങളായിരിക്കും മൂന്നാമത്തെ ആഴ്ചയുണ്ടാകുക. നാലാമത്തെ ആഴ്ചയിൽ ഡാർവിന് ശേഷമുള്ള ജീവശാസ്ത്രത്തെ പറ്റിയുള്ള ക്ലാസ്സുകളായിരിക്കും. അഞ്ചാമത്തെ ആഴ്ച ജനിതകവും ജീനോമികവും അല്ലെങ്കിൽ ജീനോമിക്സും അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളായിരിക്കും. ആറാമത്തെ ആഴ്ച പരിണാമത്തിൻ്റെ തെളിവുകൾ, 7-ാമത്തെ ആഴ്ച മനുഷ്യ പരിണാമം, 8-ാമത്തെ ആഴ്ച വംശം, ജാതി, ജെൻഡർ കൂടാതെ അവയുമായി ബന്ധപ്പെട്ട ജീവശാസ്ത്രം, ഇത്രയുമായിരിക്കും 8-ാമത്തെ ആഴ്ച ഉണ്ടാവുക. 9-ാമത്തെ ആഴ്ച പരിണാമത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ, അതേപോലെ തന്നെ പരിണാമവുമായി ബന്ധപ്പെട്ട കൗതുകങ്ങൾ, ഇത്രയുമായിരിക്കും 9-ാമത്തെ ആഴ്ച ഉണ്ടാവുക. അവസാനത്തെ ആഴ്ചയായ ജൂൺ 2-ാം തീയതി, മെയ് 27 മുതൽ ജൂൺ 2 വരെയുള്ള അവസാനത്തെ ആഴ്ച, 10-ാമത്തെ ആഴ്ച ജീവപരിണാമത്തിലെ അല്ലെങ്കിൽ എവല്യൂഷനിലെ പുതിയ ഗവേഷണങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്സായിരിക്കും. ഈ ക്ലാസ്സുകൾക്ക് ശേഷം അവസാനത്തെ പരിപാടി എന്ന നിലയ്ക്ക് 2023 ജൂൺ മാസത്തിൽ ഒരു ജീവശാസ്ത്ര സംഗമമുണ്ടാകും. അത് നടത്തുന്നത് കൊച്ചി സർവകലാശാല മറൈൻ ക്യാമ്പസും മഹാരാജാസ് കോളേജും സഹകരിച്ചു ഉള്ള പരിപാടിയായിരിക്കും അവസാനത്തെ ജീവശാസ്ത്ര സംഗമം. ഇത്രയുമാണ് ഈ കോഴ്സിനെക്കുറിച്ചുള്ള ആമുഖം. എല്ലാ പഠിതാക്കൾക്കും അവിസ്മരണീയമായ പഠനാനുഭവങ്ങൾ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.